सर्फस इंटेग्रल इवालुवेट मत क्वेश्चन इवालुवेट द सर्फस इंटेग्रल डबल इंटेग्रल ओवर सिग्मा वाई स्क्वायर जेड डीएस वेयर सिग्मा इज द पार्ट ऑफ द कॉन जेड इक्वल टू रूट ऑफ एक्स स्क्वायर प्लस वाई स्क्वायर दैट लाइज बिटवीन द प्लेन्स जेड इक्वल टू वन एंड जेड इक्वल टू टू इधर नम्बर क्वेश्चन सर्फस इंटेग्रल इवालुवेट क्वेश्चन इवे जेड നേരത്തെ തന്നെ തന്നിട്ടുണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അതൊരു പാർട്ട് ഓഫ് ദ കോൺ കോൺ കംപ്ലീറ്റ് ആയിട്ടില്ല കോണിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഏതിന്റെ ഇടയിലാണ് എക്സ് സ്ക്വയർ സെഡ് ഈക്വൽ ടു വണ്ണിന്റെയും സെഡ് ഈക്വൽ ടു ടൂവിന്റെയും ഇടയിൽ വരുന്ന കോൺ ഇതിന്റെ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതുപോലെ ഇരിക്കും ആ ഫിഗർ ഈ കാണുന്നതാണ് നമ്മുടെ കോൺ ഇതാണ് നമ്മുടെ കോൺ അതില് രണ്ട് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് ആ കോണിനെ ഒന്ന് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ z ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇത് ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ ഫിഗർ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു റീജിയനിലാണ് ഈ ഒരു സർഫസിലാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇവിടെ z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ മുകളിലുണ്ട് z ഈക്വൽ ടു 2 സോറി z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്ലെയിൻ താഴെയുണ്ട് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ മുകളിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് ഇനി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എന്താ z എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് നമ്മൾ സർഫസ് ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതി വെക്കാം സർഫസ് ഇന്റഗ്രൽ which is equal to double integral over sigma ഡയറക്റ്റ് ഈ ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് എഴുതാം വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഡി എസ് എന്ന് എഴുതാം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെഡ് അല്ലെങ്കിൽ സർഫസിന്റെ ഇക്വേഷൻ സെഡ് എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അപ്പൊ സെഡിനെ നമ്മൾ എക്സിലും വൈയിലേക്കുമാണ് കൺവേർട്ട് ചെയ്യുന്നത് സെഡിനെ എക്സിലും വൈയിലേക്കും കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഡി എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ എന്തായിരുന്നു അത് റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് dou z by dou y the whole square plus dou z by dou x sorry dou z by dou z the whole square that is 1 into da idana equation appo namukku idinattu endu kandupidikkam dou z by dou x okku kandupidikkam nokike z ennu parayunnathu root of x square plus y square aayirunnu angane aanengil endana dou z by dou x which is equal to root ne differentiate cheyan 1 by 2 root അതിനകത്തുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതും ഇൻഡു ഇനി ആ റൂട്ടിന്റെ അകത്തുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അത് ടു എക്സ് ആണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് വരും വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും അല്ലെ ഈ ടു ടു നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് എന്താ കിട്ടാം ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ആദ്യത്തേത് ഇനി ഇതേപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം അത് ഇതുപോലെ തന്നെയാണ് കിട്ടുക വൺ ബൈ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം ഇൻഡു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും ടു വൈ എന്ന് വരും ഈ ടു ടു നമുക്ക് കട്ട് ചെയ്ത് കളയാം ബാലൻസ് എന്താണ്ടാവുക വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടാവും അപ്പൊ ഇതാണ് ഡോ സെഡ് ബൈ ഡോ വൈ ഇനി ഇത് രണ്ടും എടുത്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡി എസിന്റെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ ഡി എസ് ഇങ്ങനെ എഴുതാം നമുക്ക് ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ അതായത് ഇതിന്റെ ഹോൾ സ്ക്വയർ വരും എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും അതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ ആണ് അത് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും പ്ലസ് വണ്ണും കൂടെ ഉണ്ട് അഡീഷണൽ ആയിട്ട് ഇൻ ടു ഡി എ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ സോറി സ്ക്വയർ എടുക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ ബൈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും ഇവിടെ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും പ്ലസ് വൺ എന്ന് കിട്ടും ഓക്കെ ഈ ആദ്യത്തെ രണ്ട് ഇടം നോക്കിയാൽ എൽ സി എം സെയിം ആണ് അല്ലേ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് വൺ ഡി എ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇൻ ടു ഡി എ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വൺ ആണല്ലോ കേട്ടോ അപ്പൊ ഇതെന്ത് വരും റൂട്ട് വൺ പ്ലസ് വൺ റൂട്ട് ടു ഇൻ ടു ഡി എ അപ്പൊ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി
root 2 dA ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സർഫസ് ഇന്റഗ്രലിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ വൈ സ്ക്വയർ ആയിരുന്നു കേട്ടോ. വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ വൈ സ്ക്വയർ. അതിനെ എങ്ങനെ എഴുതാം, സെഡ് സ്ക്വയർ, സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഇൻറ്റു ഡി എസ്, ഡി എസ് എന്ന് പറയുന്നത് റൂട്ട് ടു ഇൻറ്റു ഡി എ. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൊജക്ഷനിലാണ്, ആർ എന്ന് പറഞ്ഞ പ്രൊജക്ഷനിലാണ്. ആർ എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ നിങ്ങൾ ഇവിടെ താഴെ കാണാം, ഇതാ കിടക്കുന്നു ആർ എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ. അത് ഈ ഒരു കോണിനെ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും, ഒരു റിംഗ് ഷേപ്പ് ആയിരിക്കും. താഴെ കാണുന്ന സർക്കിള് നിങ്ങൾക്ക് താഴെ ഒരു സർക്കിളായിട്ട് കാണാം നേരെ മുകളിൽ നോക്കുമ്പോൾ. പിന്നെ അതിനേക്കാളും വലിയൊരു സർക്കിളും കൂടെ കാണാം. അങ്ങനെ രണ്ട് സർക്കിൾസ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന പോലെ ഒരു റിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഒരു റിംഗ് ടൈപ്പ് സംഗതിയാണ് ഇവിടെ കാണാൻ പറ്റുക. രണ്ട് സർക്കിൾസ് ആണ്. ആ രണ്ട് സർക്കിൾസിലെ ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്, സെഡ് ഈക്വൽ ടു 1 എന്നുള്ളത്. അതെങ്ങനെ സർക്കിളാണെന്നും സെഡ് ഈക്വൽ ടു 1 ആണ് റേഡിയസ് എന്നൊക്കെ മനസ്സിലായേ. ദ സെഡിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, സെഡ് സ്ക്വയർ അല്ലേ. z ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ വരും. ശരിയല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ വരും. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ഉണ്ട്. ഇതിൻ്റെ അതിനകത്ത് വേറൊരു സർക്കിളും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ ഉള്ളത്. ഇതാണ് റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ. സെഡ് എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. ഇനി ഈ കാണുന്ന സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. അവിടെ റേഡിയസ് സെഡ് എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു, അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് സർക്കിൾ വരും. അപ്പോൾ ഈ കാണുന്ന റേഡിയസ് 1 അതിൻ്റെ അപ്പുറത്തോട്ടുള്ള റേഡിയസ് 2 ആണ്. നമുക്ക് വേണ്ടത് ഈ ഒരു റീജിയനാണ്, ഈ ഒരു റിംഗ് റീജിയനാണ്. ഇതിനകത്താണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സർക്കിളിനെ ബേസ് ചെയ്തതായതുകൊണ്ട് നമുക്ക് എന്തിലേക്ക് മാറ്റാം, പോളാർ ഫോമിലേക്ക് മാറ്റാം. പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ എഴുതാം, നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. എവിടെയെങ്കിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണുകയാണെങ്കിൽ അതിന് പകരം ആർ സ്ക്വയർ, ഡി എക്ക് പകരം ആർ ഡി തീറ്റ. ആൻഡ് ലിമിറ്റ്സ് എഴുതുമ്പോൾ തീറ്റ ഫ്രം 0 to 2π, കാരണം ഇവിടുന്ന് കംപ്ലീറ്റ് റൊട്ടേഷനിലുണ്ട് അല്ലേ, 0 മുതൽ തുടങ്ങി 2π വരെ എത്തും. പിന്നെ ആറ് വാരി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കിളിലാണെങ്കിൽ ആറ് വാരി ചെയ്യുന്നത് സെന്ററിൽ നിന്ന് റേഡിയസ് വരെ, ഒറിജിനലിൽ നിന്ന് റേഡിയസ് വരെ. ഇവിടെ നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഈ ഒരു റിംഗ് പോർഷൻ ആണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറ് വാരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്, 1 മുതൽ 2 വരെയാണ്. കാരണം ഇത്രയും റേഡിയസ് 1 ആണ്, ഇവിടെ നിങ്ങളുടെ 2. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിലായിരിക്കും നമ്മുടെ ഇൻറ്റഗ്രേഷൻ നടക്കേണ്ടത്. അപ്പോൾ ആറ് ഫ്രം 1 to 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻറ്റഗ്രലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇൻറ്റഗ്രൽ ഇങ്ങനെയായിരുന്നു, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് 2 ഡി എ ആയിരുന്നു. അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യാം, ആ റൂട്ട് 2 നെ പുറത്തേക്ക് എടുക്കാം. ഇനി ലിമിറ്റുകൾ കൊടുക്കുക, തീറ്റ ഫ്രം 0 to 2π ആൻഡ് ആർ ഫ്രം 1 to 2. ഇനി വൈ സ്ക്വയറിന് പകരം നമ്മൾ കൊടുക്കേണ്ടത്, വൈക്ക് പകരം ആർ സൈൻ തീറ്റ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ ആർ സ്ക്വയർ കൊടുക്കണം എന്ന് പറഞ്ഞു, അപ്പോൾ അത് ആർ സ്ക്വയർ എന്ന് എഴുതുക. പിന്നെ ഡി എക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് ആർ ഡി തീറ്റ. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു, സ്പ്ലിറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ തീറ്റ ഫ്രം 0 to 2π. ഇൻറ്റഗ്രൽ തീറ്റ ഫ്രം 0 to 2π, ഇൻറ്റഗ്രൽ ആർ ഫ്രം 1 to 2. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം തീറ്റയുടെ ഫംഗ്ഷൻ എഴുതിക്കോളൂ, എന്നിട്ട് ആർ എഴുതിയാൽ മതി. തീറ്റയുടെ ഫംഗ്ഷൻ സൈൻ സ്ക്വയർ തീറ്റയാണ്, സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ ആർ ഫ്രം 1 to 2. ഇവിടെ എത്ര ആർ സ്ക്വയർ ഉണ്ട്, ആർ ഉണ്ട് നോക്കി, ആർ സ്ക്വയർ ആർ സ്ക്വയർ ആർ റേസ് ടു 4 ഇൻറ്റു ആർ ആർ റേസ് ടു 5 ഉണ്ട് ഡി ആർ. ഇൻറ്റഗ്രേറ്റ് ചെയ്തോളൂ റൂട്ട് 2 ഇൻറ്റു, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നേരിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റേനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതും, 1 മൈനസ് കോസ്
cos 2 theta by 2 എന്ന് എഴുതുന്നു നമ്മൾ ഇതിനെ sin square theta ക്ക് പകരം theta from 0 to 2 pi and ഇവിടെ മാറ്റൊന്നും വേണ്ട ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി r raised to 6 by 6 1 to 2 അങ്ങനെയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക ഇനി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 2 by 2 into 1 in integral theta and minus cos theta integral sine cos 2 theta integral sine 2 theta by 2. Other evadam mudhal edam variyana 0 to 2 pi. Nidhinathu limit koduthu kaniyala 2 raised to 6 minus 1 raised to 6 divided by 6 nu varu. Idarikkum aa limit kitta. Nidhu simplify cheyumba namukku answer kittu nokkikolu root 2 by 2. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക തീറ്റ അപ്പോൾ 2 പൈ മൈനസ് സൈൻ 2 ഇൻറ്റു 2 പൈ 4 പൈ ബൈ 2 എന്ന് വരും ഈ ലോവർ ലിമിറ്റ് 0 ആണ് അത് കൊടുത്താൽ ഇവിടെ തീറ്റ 0 ആയി സൈൻ തീറ്റയും സൈൻ 0 ആയി 0 ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് 0 ആയി പോകും അപ്പോൾ ഇനി അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ 2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ എത്ര വരിക 64 മൈനസ് 1 ബൈ 6 അല്ലേ 63 ബൈ 6 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സൈൻ 4 പൈ എന്ന് പറഞ്ഞത് എന്താണ് 0 ആണ് root 2 by 2 into 2 pi into 63 by 3 sorry 63 by 6 അതിനെ നമുക്ക് 21 ആക്കാം അല്ലേ ഇത് 2 ടൈംസ് ഇവിടെ 21 വരും മുകളിൽ 21 താഴെ 2 വരും 3 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഈ ടു നമുക്ക് കട്ട് ചെയ്ത് കളയാം എഗെയിൻ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഇതായിരിക്കും 21 റൂട്ട് 2 പൈ ബൈ 2 വേണമെങ്കിൽ ആ റൂട്ട് താഴോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം നമുക്ക് കേട്ടോ 21 ബൈ റൂട്ട് 2 പൈ എന്ന് എഴുതാം ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടും നമ്മുടെ ആൻസർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു കോണിൻ്റെ ഒരു പോർഷൻ ആയിരുന്നു അതിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത് കോണിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ ഒരു റിങ് പോലെ തോന്നും അതുകൊണ്ടാണ് നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന വലിയ ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ്